സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അതിജീവനം എന്ന ദൈവവചന ധ്യാനത്തിന്റെ 14-ാമത്തെ എപ്പിസോഡ് പോഡ്കാസ്റ്റിലൂടെ ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള ക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. കഴിഞ്ഞ 13 എപ്പിസോഡുകളിൽ നാം നേരിടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ തിരുവചനത്തിൽ അതിന് തത്തുല്യമായ അന്നത്തെ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ ദൈവഭക്തനായ നോഹ അതിനെ അതിജീവിക്കുവാൻ ഇടയായിത്തീർന്നു. അതിനോടുള്ള ബന്ധത്തിൽ അന്നത്തെ ജനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോഹയുടെ കാലത്തെ ജനസമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 പ്രത്യേകതകൾ: 1 ദുഷ്ടത, 2 വഷളത്വം, 3 അതിക്രമം. ഇങ്ങനെ വളരെ ദൈവകോപം വിളിച്ചു വരുത്തുന്ന ദുഷ്പ്രവണതകളുടെ ഉടമകളായിരുന്നു നോഹയുടെ കാലത്തെ ജനങ്ങൾ എന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ഈ 3 ദുർഗുണങ്ങളും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുന്നത് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്ന ധൂർത്തപുത്രനിലാണ്. ആ മകൻ തൻ്റെ ജീവിതത്തെ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെ പാപ പ്രവൃത്തികളിലൂടെ അപ്പനോട് എതിർത്തുകൊണ്ടൊക്കെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ പരിശ്രമിച്ചു. പരാജയപ്പെട്ട് ഒടുവിൽ അപ്പൻ്റെ അടുക്കലേക്ക് വന്നു. അങ്ങനെ വന്നതിന് ശേഷം ആ വീട്ടിലുണ്ടായ പ്രത്യേകതകളെക്കുറിച്ച് നാം കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യുകയായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ മകൻ പാപം ഏറ്റുപറയുന്നു. അതിനുശേഷം അപ്പൻ പുതിയ വസ്ത്രം മകനെ ധരിപ്പിക്കുന്നു. അതിനുശേഷം അപ്പൻ വീട്ടിൽ വിരുന്നൊരുക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അനന്തരഫലമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്. 4-ാമത്തെ ആ ഭവനത്തിലുണ്ടായ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. പ്രിയപ്പെട്ടവരെ, അത് ഇങ്ങനെയാണ്: നാം തിന്ന് ആനന്ദിക്ക, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ആനന്ദകരമായ ജീവിതം, എ ജോയ്ഫുൾ ലൈഫ്. വ്യക്തിപരമായ ആനന്ദമുണ്ട്, കുടുംബപരമായ ആനന്ദമുണ്ട്, സമൂഹപരമായ ആനന്ദമുണ്ട്, സഭാപരമായ ആനന്ദമുണ്ട്, സാമൂഹികപരമായ ആനന്ദമുണ്ട്. അപ്പം ഇങ്ങനെ പല മേഖലകളിലൂടെ ആനന്ദങ്ങളെ നമുക്ക് വേർതിരിച്ച് കാണുവാൻ കഴിയും. എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ആനന്ദപൂർണമായ ജീവിതമാണ്. എന്നാൽ പലപ്പോഴും ലഭിക്കുന്നത് താൽക്കാലികമായ സന്തോഷങ്ങൾ മാത്രമാണ്. അതിന് ഹാപ്പിനെസ് എന്ന് പറയും. അത് താൽക്കാലികമായ അല്ലെങ്കിൽ സന്തോഷമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്, ഹാപ്പി എന്ന് പറയുന്നത്. സർവശക്തനായ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് കേവലം നൈമിഷികമായ ഹാപ്പിയല്ല, മറിച്ച് നിലനിൽക്കുന്ന ആനന്ദമാണ്, ജോയ്ഫുൾ ലൈഫാണ് കർത്താവ് നമുക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വീട്ടിൽ ആനന്ദം നഷ്ടപ്പെട്ടു. എന്തായിരുന്നു കാരണം? ഒരപ്പന് 2 മക്കൾ. ആ മക്കളിൽ ഇളയവൻ തൻ്റെ സ്വത്ത് വാങ്ങി ദൂരദേശത്ത് എവിടെയോ പോയി. അപ്പന് ഈ മകൻ നഷ്ടപ്പെട്ടതുപോലെ ആയിരുന്നു തൻ്റെ ചിന്ത. എന്നാൽ ഒരു ദിവസം ഈ മകൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. മടങ്ങി വരുമ്പോൾ അവനൊരു പുതിയ അനുഭവത്തോടു കൂടിയാണ് വരുന്നത്. അപ്പൻ്റെ അടുക്കൽ വരുന്നു, പാപമേറ്റു പറയുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സന്തോഷവും
ആനന്ദകരമായ അനുഭവവും നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യൻ പാപത്തിൽ ജീവിക്കുമ്പോഴാണ്. എന്നാൽ അവന് പൂർണ്ണമായ ആനന്ദം അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അവൻ എപ്പോഴാണോ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നത്, അടുത്തു വരുന്നത്, അപ്പോഴാണ് അവൻ്റെ ആനന്ദകരമായ ജീവിതത്തിന് തുടക്കമാവുക. എവിടെയാണ് ഈ ആനന്ദം നഷ്ടപ്പെട്ടു പോയത്? ആനന്ദം നഷ്ടപ്പെട്ടു പോയത് മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് ദൈവവുമായുള്ള ബന്ധം അറ്റുപോയപ്പോൾ, അഥവാ ദൈവീക കൂട്ടായ്മ അറ്റുപോകുന്നിടത്തെല്ലാം ആനന്ദത്തിന് പകരം സങ്കടക്കടലായിരിക്കും പ്രിയപ്പെട്ടവർ. അത് വ്യക്തിപരമായും കുടുംബപരമായും ദൈവികമായ ബന്ധമില്ലാത്ത വ്യക്തികൾ, അവർ പ്രിയപ്പെട്ടവർ അല്പസ്വല്പ സന്തോഷവും അല്പസ്വല്പം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായേക്കാം, പക്ഷേ നിലനിൽക്കുന്ന ഒരു ആനന്ദകരമായ ഒരനുഭവം ഉണ്ടാവുകയില്ല. ആനന്ദകരമായ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ ഭൂമിയിൽ മാത്രം ലക്ഷ്യം വെക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇതിൻ്റെ അപ്പുറത്തും നമുക്ക് ആനന്ദകരമായ ഒരനുഭവം ലഭ്യമാണ്. അത് മരണാനന്തരവും നമുക്ക് ആനന്ദം ലഭ്യമാണ്. ജീവനോടെ ഇരിക്കുമ്പോഴും നമുക്ക് ആനന്ദം ലഭ്യമാണ്. ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്ക് ആനന്ദം ലഭിക്കുന്നത് പാപത്തെ വിട്ട് ദൈവത്തെങ്കിലേക്ക് അടുക്കുമ്പോഴാണ്. ആ ഒരു ജീവിത സാഹചര്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് മരണാനന്തരവും അവൻ്റെ ജീവിതത്തിൽ അതേ ആനന്ദം തുടരുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു പ്രത്യേകമായ കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീടൊരുക്കാൻ പോകുന്നു, ഞാൻ വീടൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകമായ വചനമുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹൃദയം കലങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങളെ കർത്താവ് മുന്നമേ കണ്ടു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് ഈ 14-ാമത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയ മകൻ ഈ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പനും മകനും ഒരുമിച്ച് സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാമല്ലോ അവിടുത്തെ ആനന്ദിച്ച് തുടങ്ങി, അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് കാര്യം? കണ്ടുകിട്ടിയ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ആ മനുഷ്യനെക്കുറിച്ച്, ആ മകനെക്കുറിച്ച് അപ്പൻ പറയുന്നത്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. എങ്ങനെ? വീട് വിട്ടു പോകുന്നവനെ മരിച്ചവനായി പരിഗണിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ അവൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. ഒരു വീണ്ടും ജീവിതത്തിൻ്റെ അനുഭവമാണ് അവിടെ. അത് നിമിത്തമായിട്ട് ആ വീട്ടിൽ ആനന്ദമാരംഭിക്കുന്ന പ്രിയപ്പെട്ടവരെയും, പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ഒരു പാപിയായ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് കർത്താവിലൂടെ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ആനന്ദമുണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അതുമാത്രമല്ല, ആ സമയത്ത് ആ വീട്ടിൽ നിന്ന് ഉയരുന്ന ആ ആനന്ദത്തിൻ്റെ ദൃശ്യ ആവിഷ്കരണം ആ വീട്ടിൽ ഉണ്ടാവുകയാണ്. എന്താണ്? മൂത്ത സഹോദരൻ വന്നപ്പോൾ, വീടിനോടടുത്തപ്പോൾ അവിടെ വാദ്യവും നൃത്തഘോഷവും ഒക്കെ അവൻ കേൾക്കുകയാണ്. ഇളയ മകൻ പോയതിന് ശേഷം വ്യത്യസ്തനായ ഒരു ഒരു വീടായിരുന്നു ആ വീട്. എന്നാൽ ഇളയ മകൻ വന്നതിന് ശേഷം ആ ജ്യേഷ്ഠൻ തന്നെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്, എന്താണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത്? ആ അറിയുന്നത് ആ വീട്ടിൽ തൻ്റെ സഹോദരൻ വന്നത് നിമിത്തമായി തൻ്റെ പിതാവ്, ആ കുടുംബം, അവർ ഒന്നിച്ച് ആനന്ദിക്കുന്ന ആ ഉച്ച ഘോഷത്തോടുകൂടെ അവിടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവം അവിടെ ഉയരുന്ന കാഴ്ചയാണ്. ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ആനന്ദമുണ്ടാകണമെങ്കിൽ പാപവഴികളെ വിട്ട് യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മക്കളായി തീർന്നാൽ ആനന്ദമുണ്ടാകും. ഈ കോവിഡ് കാലത്തും ഈ അതിജീവനത്തിൻ്റെ ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളുടെ ദുഃഖം മാറി ആനന്ദകരമായ ജീവിതത്തിലേക്ക് സർവശക്തനായ ദൈവം നിങ്ങളെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് 14-ാമത്തെ എപ്പിസോഡിന് പ്രാർത്ഥനാപൂർവം വിരാമം കൊടുക്കുന്നു. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ, തുണയരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ, തുണയരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവ.